അപ്പൊ നമ്മളത് കല്ല് കഴുകി കഴിഞ്ഞട്ടോ ഇനി അടുത്ത ചമ്മന്തി തരാം. ഹലോ, ഇത് നമ്മുടെ കൂജൂസിൻ്റെ ഫെയർനെസ് ഫേസ് പൗഡർ ആണ് കേട്ടോ. ഞാനിന്ന് ഈ പൗഡർ ഇട്ടിട്ടുണ്ട് മുഖത്ത്. ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് കൂടിപ്പോയാന്നൊരു സംശയമുണ്ട്, മേക്കപ്പ് കൂടിപ്പോയോ എന്ന് ഞാൻ ചോദിക്കുന്നു. എന്തായാലും കാണാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കൂജു സ്റ്റാർ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കർക്കിടകമായിട്ട് ഒരു ചെറിയ കർക്കിടക കഞ്ഞിയുടെ വീഡിയോ ആണ്. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞത് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കുറേ നാൾ എത്തിയിട്ടാണ് നമ്മൾ വീണ്ടും വ്ളോഗ് ഇടുന്നത്. നമ്മൾ ഒരു മരുന്ന് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ മൺകലത്തിലാണ് ഉണ്ടാക്കുന്നത്, അടപ്പിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നാൾ എത്തിയിട്ട് അടപ്പിലാണ് അത് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതിന് എന്തൊക്കെയാണ് ആവശ്യം, ചെറിയ രീതിയിലുള്ള ഒരു കർക്കിടക കഞ്ഞിയാണ്. കുറേ നമുക്ക് യൂട്യൂബിൽ കാണാം പലതരം കർക്കിടക കഞ്ഞികൾ. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസം വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അതിന് എന്തരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഓണമൊക്കെ അടുത്ത്, പക്ഷെ കർക്കിടകത്തിലൊരു മഴയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ മരുന്നും കാര്യങ്ങളും പ്രകൃതിയിലേക്കുള്ള ചികിത്സകളൊക്കെ എല്ലാവരും അതിൻ്റെതായ മുറക്ക് നടത്തുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിനി ചേമ്പ് കറി വെക്കുന്ന സമയമാണ്, നമ്മൾ പത്തല തോരനൊക്കെ വെക്കും എല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ അതൊക്കെ മുടക്കം കൂടാതെ ചെയ്യുക, അത് നമ്മുടെ ആരോഗ്യത്തിന് ഉപകാരമാണ്. നമ്മുടെ മക്കൾക്ക് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തിട്ടുള്ള ആ അസുഖങ്ങൾ മാറ്റുന്നേക്കാളും അത് വരാതിരിക്കുന്നത്, അതിന് തടയാൻ പ്രതിരോധ ശക്തി കൂട്ടാനായിട്ട് നമുക്ക് എങ്ങനെയെല്ലാം പ്രകൃതിയെ ആശ്രയിക്കാം എന്നാണ് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കതിന് നമ്മുടെ അടുക്കളയിൽ നമ്മൾ വിറകും കാര്യങ്ങളൊക്കെ കത്തിക്കുന്ന അടുപ്പിലാണ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഒരു യാത്രാ വീഡിയോ ആയിരുന്നു, പിന്നെ കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് ഇടണേന്ന്. പക്ഷെ അത് ഇടാൻ പറ്റിയില്ല, നമുക്കത് ഇടയ്ക്കൊരു ദിവസത്തിൽ ഇടാം അപ്ലോഡ് ചെയ്യും. നമുക്ക് ഇതാണ് കർക്കിടകത്തിൽ ഉചിതമായ വീഡിയോ ഇടാമെന്ന് വിചാരിക്കണം. അപ്പം അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നെല്ലാ കറികളും മീൻ ഇറച്ചി അങ്ങനെയൊക്കെ ഒന്നും കൂടാൻ പറ്റില്ല. അപ്പം നമ്മൾ പച്ചക്കറികളാണ് ഇന്ന് കറിക്കെടുത്തിരുന്നത്. നമ്മളിന്നൊരു കല്ലിൽ ചമ്മന്തി എന്നുള്ള രീതിയിലേക്ക് വന്നേക്കാണ്. ഇന്നിപ്പോൾ മരുന്ന് കഞ്ഞി വെക്കണോണ്ട് നമുക്ക് മീൻ ഇറച്ചി ഒന്നും കൂട്ടണില്ല കേട്ടോ. അപ്പം ചെറുതായിട്ട് ബീറ്റ്റൂട്ട് കറി അങ്ങനെയുള്ളതൊക്കെയാണ്. അപ്പം നമുക്കിന്ന് ചമ്മന്തി അരക്കാം. ചമ്മന്തി അരക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞാൽ കുറച്ച് ഉള്ളി, പച്ചമുളകും വേപ്പല ഉപ്പും മുളക് പൊടി, ചുമന്നിരിക്കാൻ ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി. ഇത്തിരി പുളി, വാളൻപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ, നെല്ലിക്ക ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നെല്ലിക്ക ഇട്ടാൽ ചിലവർക്ക് ഇഷ്ടാവില്ല. അതായിരുന്നു നമുക്ക് ഒരു കുഞ്ഞു കല്ലുണ്ട് കേട്ടോ, ഞാനിവിടെയൊക്കെ വീട് മാറി വന്നപ്പോൾ വാങ്ങി കൊണ്ടുവന്നതാണിത്. ഇവിടെ ഇങ്ങനെ ഒരു കല്ല് ഇതുണ്ടായുള്ളൂ, കല്ലുണ്ടായില്ല. അപ്പം ഞാൻ കൊണ്ടുവന്ന കല്ലാണിത്. അതുപോലെ അലക്കുകല്ലും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വാടകക്കാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമ്മൾ അലക്കുകല്ലും നമ്മളുടെ കയ്യിൽ നല്ലൊരു കരിങ്കല്ല് കണ്ടപ്പോൾ ഞാൻ എടുത്ത് അത് ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറി മാറി പോരുമ്പോൾ ഇത് രണ്ടും കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് അത് അരച്ചെടുക്കാം. ചെറിയ കല്ലായതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്, നമുക്കെല്ലാം ഇങ്ങനെ കുറച്ച് അരക്കാൻ പറ്റുള്ളൂ. വേഗം അരക്കാൻ ഇത്തിരി വിസ്താരമുള്ള കല്ലായിരിക്കണമായിരുന്നു, കാരണന്മാരൊക്കെ പണ്ട് കാലത്തൊക്കെ ഉപയോഗിക്കണമല്ലേ. ഞാനിങ്ങനെ വെറുതെ ഒന്ന് ഒതുക്കി എടുക്കുകയുള്ളൂ, എനിക്ക് മൊബൈൽ പിടിച്ചു തരാൻ ആരുമില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇനി എനിക്ക് അരച്ച് കഴിഞ്ഞാലേ കാണിക്കാൻ പറ്റുള്ളൂ കട്ടിയായിട്ട്. അപ്പം ഇതെന്നെ സഹായിക്കണത് എൻ്റെ മൂത്ത മോനാണ് കേട്ടോ. അവിടുത്തെ കട്ടിങ് കൂടെ എന്നെ ചിറക്കണതേ ഇരിക്കണടാ. ഏ, ഞാനത് കഴുകി ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. ആൾക്ക് വീഡിയോയിൽ വന്ന് ഇഷ്ടമല്ല കേട്ടോ, ആള് വിചാരിക്കാതെ ആള് വീഡിയോയിൽ വന്നേക്കണത്. ഞാൻ അവനോട് ഓരോന്നാ ചെയ്യാൻ പറയുമ്പോൾ അവൻ എന്നെ സഹായിച്ചു തരാറുണ്ട്. കാണണ കൊച്ചുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അമ്മമാരെ നിങ്ങൾ സഹായിച്ചു കൊടുക്കാറുണ്ടോ? ഒരുപാടൊന്നും അല്ലെങ്കിലും കുറച്ചൊക്കെ അമ്മമാരെ സഹായിച്ചാൽ കുറച്ച് നാളും കൂടി കൂടുതൽ അമ്മമാർ ജീവനോടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ആളെയും പഠിച്ചു. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ തോന്നും അയ്യോ എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ. ഞാനിപ്പോൾ വിചാരിക്കാറുണ്ട് നമ്മുടെ അറിവില്ലാത്ത കാലത്ത് നമ്മൾ സഹായിക്കാൻ വിളിക്കുമ്പോൾ ചെറുതായിട്ട് ഇരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടാ. ഞങ്ങൾക്ക് കുറച്ച് വെള്ളം എടുത്ത് ജനലിൽ തുടക്കാൻ തരും, ഒരു കപ്പിൽ വെള്ളം എടുത്ത് തരും, എന്നിട്ട് വീടിൻ്റെ എല്ലാ ജനലുകളും തുടക്കാൻ പറയും. കൊച്ചുങ്ങൾക്ക് തന്നെ ജോലിയാണ്. അത് തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു സമ്മാനമുണ്ട്.
എന്തെങ്കിലുമൊക്കെ മിഠായി മേടിക്കാനോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു വേറെ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെക്കും. പിന്നെ കുറേ നല്ല നല്ല കഥകളൊക്കെ പറഞ്ഞു തരും അവിടെ നിന്ന് വന്ന്. ഓ, എൻ്റെ കൈ ഇവിടെ കാണും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല മുളക് ചേർത്ത് അരച്ചപ്പോൾ നല്ല സുഖം. എനിക്ക് അരക്കണത് വീഡിയോ എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു, നിങ്ങളോട് കുറച്ച് വർത്തമാനം പറയണമെന്നുണ്ടായിരുന്നു. കുറേ നാളായി ഞാൻ വ്ളോഗൊക്കെ ചെയ്തിട്ട് ഞാൻ ബ്യൂട്ടി ടിപ്സും മൂക്കുത്തി വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എൻ്റെ നാട് മാറി, വീട് മാറി, ഇവിടുത്തെ സൗകര്യങ്ങളും കാലാവസ്ഥയൊക്കെ മാറി, ആൾക്കാരും മാറി, നമ്മളോടുള്ള സപ്പോർട്ടും മാറി. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഴയ വീഡിയോകളൊക്കെ ഇടൽ കുറവായിരുന്നു. എന്നാലും കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കും. ഭയങ്കര ഗ്യാപ്പ് ഇട്ടാണ് ഇപ്പോൾ വീഡിയോ വന്നത്. പിന്നെ മോൻ്റെ സ്കൂളിൽ കുറച്ച് ദിവസമായിട്ട് സ്പോർട്സ് യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം എനിക്ക് പോകാൻ പറ്റി, പിന്നെ പോകാൻ പറ്റിയില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും പനിയും ചുമയും ജലദോഷം ഒക്കെ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. ആദ്യം ഒരു ദിവസം മാത്രം പോയുള്ളൂ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം. ഇന്നും ഒരു ചെറിയ നേർച്ചയുണ്ട് ഒരു പള്ളിയിൽ. അപ്പോൾ നമുക്ക് അവിടെ പോകണം. നമ്മളെങ്ങനെയൊക്കെ ഭൗതികമായിട്ട് ഓടി നടന്നാലും നമുക്ക് ഈശ്വരവിശ്വാസം എല്ലാവർക്കും അവരുടേതായ ഉണ്ടാവില്ലേ, ഓരോ വിശ്വാസങ്ങളല്ലേ. അപ്പം നമുക്കിപ്പോൾ ഈ ദിവസങ്ങളിലൊന്നും അവിടെ പോകണമെന്നുണ്ട്. അപ്പോൾ അവിടെ പോകാൻ കുറേ ദിവസം ഞാൻ ആഗ്രഹിക്കണം. അപ്പം ഇന്ന് എൻ്റെ മക്കൾ രണ്ടുപേരുണ്ട് ഇവിടെ, ഒരാൾ പറവൂരാണ്. അപ്പം ഞാൻ അവരെയും കൂട്ടിയിട്ട് ഇന്ന് പള്ളി വരെയും കൂടി പോകും. അതും ചിലപ്പം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും. ലെങ്ത്ത് കൂടിപ്പോയാൽ ചിലപ്പോൾ വേറെ വേറെ ആയിട്ട് ഇടും. ഞാൻ മരുന്ന് കഴിഞ്ഞ് വെക്കണ ഒരു വീഡിയോ, അതായത് കുറച്ച് സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മരുന്ന് കഴിഞ്ഞ് എല്ലാവർക്കും ഒക്കെ ഉണ്ടാക്കാൻ. ഇപ്പം നമ്മുടെ ചമ്മന്തി കുറച്ചരച്ച് ഞാനിത് മാറ്റട്ടെ, അല്ലെങ്കിൽ ഈ കല്ലുമേന്ന് ഉരുണ്ടുപോകും. ഞാൻ അടുത്തത് എടുത്ത് വെക്കണം. ഭയങ്കര പാടാണ്, ചെറിയ കല്ലായതുകൊണ്ട്. എനിക്കിതൊരു വലിയ കല്ല് വേണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. ഇനി ഞങ്ങൾക്ക് എവിടെയെങ്കിലും വീടൊക്കെ മേടിച്ച് സ്വന്തം വീടൊക്കെ ആയി കഴിയുമ്പോൾ ഞാനൊരു വലിയ കല്ല് മേടിക്കും. അപ്പം അതവിടെ ഉറപ്പിക്കാമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഉറപ്പിച്ചാലും ഓരോ വീട് മാറിപ്പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകണ്ടേ. മുളകും ഉപ്പും പുളിയും ഒക്കെ കുടിഞ്ഞിടേന് ഞാൻ. അപ്പോൾ നമ്മുടെ അരച്ചത് ഇത്തിരി ആയിട്ടുള്ളൂ, ബാക്കി അരക്കണം. അത് ഞാൻ കുറച്ച് കുറച്ച് ഇട്ടതാണ് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെയാണ് ചമ്മന്തി അരക്കണത്. പച്ചമുളകും ഉള്ളിലേക്ക് ഒന്ന് ചതച്ച് പുളി മാറ്റി വെക്കാം. തോർത്ത് കെട്ടിയത് കുളി കഴിഞ്ഞിട്ട് തോർത്തിയിട്ടില്ല, പിന്നെ മുടിയൊന്നും വീഴണ്ടല്ലോ. പിന്നെ എനിക്ക് ഉടുത്ത് നിന്നിട്ട് ഇത്തിരി പണികളും കൂടി ഉള്ളു. പോകാറായിട്ടുണ്ട്, ഞങ്ങൾ പോകാൻ റെഡിയായി നിൽക്കുന്നതാണിത്. കുളിച്ച് ഉടുത്ത് നിന്നിട്ട് ഞാൻ ബാക്കി ഇൻട്രോ പറയാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിലിട്ടിരുന്ന വേഷത്തിലാണ് അടപ്പിൽ തീ പിടിപ്പിച്ച് മരുന്ന് കഴിഞ്ഞൊക്കെ വെച്ചത്. കാരണം കരിയൊക്കെ ആവും അടപ്പിൽ, എന്തായാലും ചാരമൊക്കെ കോരാൻ പോകുമ്പോൾ കരിയൊക്കെ ആവും. അപ്പം എനിക്ക് പോകാനുള്ള ഡ്രസ്സ് ഇട്ടാൽ പറ്റില്ല. അപ്പം അതുകൊണ്ട് ആദ്യം ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കുറേ വീഡിയോകൾ നിങ്ങൾക്ക് കാണിക്കേണ്ടത് മിസ്സായിപ്പോയി. നല്ല നല്ല കാഴ്ചകളുള്ളൊരു നാടാണിത്. നമുക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായി ഈ നാട്ടിൽ വന്നപ്പം. എന്നാലും കുറേ സന്തോഷങ്ങളും കുറേ പ്രകൃതി ഭംഗിയും കുറേ വെള്ളത്തിൽ കുളിക്കാൻ പോകലും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുളിക്കൽ ഇത്ര വലിയ സന്തോഷമാണെന്നാണ്, അങ്ങനെയല്ല. നമ്മൊരു മുങ്ങിക്കുളിക്കാനൊക്കെ ഒന്നും പറ്റാത്തൊരു നാടാണ് നമ്മുടെ അവിടെ പറവൂരൊക്കെയാണ്. പക്ഷെ ഇവിടെ ഇപ്പം ഈ വേനലാകുമ്പോൾ വെള്ളം കുറയും. അപ്പം നമുക്കിവിടെ മോട്ടർ ഷെഡിൽ വെള്ളം അടിക്കും. അപ്പം നമ്മൾ അവിടെ പോയിട്ട് കുളിക്കും. ഞാൻ അതൊക്കെ റീലും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നിൽക്കുന്ന തോന്നണ്. ഇല്ലെങ്കിൽ ഞാനൊരു ഫുൾ വീഡിയോ ഒരു ദിവസം അവിടെ പോയി. ഞങ്ങൾ വേനൽ വരുമ്പോൾ ഇവിടെ അലക്കാൻ നമുക്ക് മിഷൻ ഉണ്ട്, ഇത് അവിടെ മിഷൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അലക്കണമെങ്കിൽ നമുക്ക് വെള്ളമില്ല, അപ്പോൾ നമുക്ക് അലക്കാൻ പാടായിരിക്കും. അപ്പം നമ്മൾ അവിടെ പോയിട്ടാണ് അലക്കി ഊരി കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഡ്രയറിലിടും, അല്ലെങ്കിൽ ഒന്നും കൂടി നല്ലവണ്ണത്തിൽ ഊരിയിട്ട് വിരിക്കും. അങ്ങനെ ഞാൻ ചെയ്യാറ്. ഇച്ചിരി കുറച്ച് എല്ലാ സൗകര്യവും കൂടി തികഞ്ഞു കിട്ടൂല എന്ന് പറഞ്ഞ പോലെ കുറച്ച് കുഴപ്പങ്ങൾ വരുമ്പം കുറച്ച് ഇങ്ങനെ വരും. തലയൊക്കെ കെട്ടിയതൊക്കെ പോയി. ഇനിയിപ്പോൾ ഇത് അഴിച്ച് മാറ്റിയാൽ മുടിയൊക്കെ കൂടെ മുന്നിലോട്ട് വരും. ഇത് അരച്ച് തീരണ വരെ ഇങ്ങനെ ഇരിക്കണം. അപ്പം ഇനി ഇത് അരച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ കല്ലിൽ ചമ്മന്തി അരച്ച് കഴിഞ്ഞിട്ടോ. റമോ, ചോറെടുത്തുകൊണ്ടെന്നാൽ ഇതിൽ പെരട്ടിത്തരാ. കണ്ട് നമ്മുടെ അമ്മമാരി ചോറ് പരത്തി തരുമായിരുന്നു കല്ലിലെ. ഇതൊക്കെ അവരറിയണ്ടേ. അതൊക്കെ ഇന്നത്തെ പിള്ളേർക്ക് കാണുമ്പോൾ ഇഷ്ടാവില്ല കേട്ടോ. അയ്യേ, പ്ലേറ്റിൽ കഴിക്കണ ആൾക്കാർ കല്ലിൽ കഴിക്കണം എന്നൊക്കെ വിചാരിക്കൂലേ. ചോറെടുത്തുണ്ട് വാ. ചോറ് ഉപ്പ് എടുത്തോ. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഞാനകത്തേക്ക് ഇത്തിരി ചോറിടാം. അവിടെ അവൻ ചോറും ഉണ്ടെന്നിട്ടുണ്ട് കേട്ടോ. എന്താ ചോറ് നമുക്ക് ഇതിലിട്ടൊന്ന് പെരട്ടാം. ഉപ്പെടുത്തില്ലേ, നല്ല ചൂടൻ ചോറാണ് കേട്ടോ. നമുക്ക് ആദ്യം കല്ലിൽ വെച്ച് കുറച്ച് പെരട്ടി കല്ലിൽ അങ്ങോട്ട് മാറ്റാം.
എൻ്റെ കൈ നല്ല ചൂട്. ചോറ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോ നീ ചൂട് ചോറ് അങ്ങനെ തന്നെ കൊണ്ടുവന്നാടാ. കൈ പൊള്ളിക്കാൻ അവന് നേരത്തെ ഞാൻ അവൻ മുഖത്തൊരു സാധനം ഇട്ടേക്കണേ. കല്ല് നമുക്ക് പിന്നെ കഴുകിയെടുക്കാം. കണ്ട ഈ കല്ലിൽ പുരട്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇടണം. എന്നിട്ട് നമ്മൾ ചമ്മന്തിയിൽ നേരത്തെ ഉപ്പിട്ടതാണ് കേട്ടോ. ഇത് നമ്മൾ ചോറിലേക്ക് ഉപ്പ് വേറിട്ട് എന്നിട്ട് ഈ കല്ലിൽ വെച്ച് ഇങ്ങനെ പുരട്ടാം. അപ്പൊ നമുക്ക് കല്ല് ഏതായാലും കഴുകി കളയൂലേ, ആ ടേസ്റ്റൊക്കെ കഴുകി പോകൂലേ. ഇത് അമ്മമാരുടെ കൈകൊണ്ട് ഇങ്ങനെ കല്ലിൽ പുരട്ടി ചമ്മന്തി കഴിച്ചവർ എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യണേ. ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ കുട്ടിക്കാലത്ത് നല്ല നാടും വീടും പറമ്പും ഒക്കെയായി ഞങ്ങൾ ഒരുപാട് കളിച്ച് വളർന്ന പിള്ളേരാണ് പറമ്പിലൊക്കെ. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശം പോലെയാണ്, കുഞ്ഞിത്തൈ എന്ന് പറയാം എൻ്റെ നാട്. അവിടെ ഞങ്ങളിങ്ങനെ കണ്ണി കൂട്ടും മഴക്കാലത്ത്, ആകാശവും ഭൂമിയും കളിക്കും. കുറെ കൂട്ടുകാരുണ്ടായി. ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൽ സി, വത്സ, ഐ ജി, ഷിനു, മധു, ജോജി, കുട്ടമ്മോൻ, കുഞ്ഞിക്കുട്ടൻ, അങ്ങനെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഷൈജു, ഷൈബു, ഷൈനി, അങ്ങനെ എൻ്റെ വീടിൻ്റെ ചുറ്റും പിള്ളേരുണ്ടായിരുന്നേ. ഞങ്ങളെല്ലാവരും അവിടെ കളിക്കുമായിരുന്നു പറമ്പില്. അപ്പം ഞങ്ങളുടെ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ കല്ലൊക്കെ ഉണ്ട്. ചെറുതിൽ എൻ്റെ കാത് കുത്തിയ കഥ ഞാൻ എൻ്റെ മൂക്കുത്തി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു അന്നമ്മ ചേച്ചിയാണ് എൽ സി വത്സയുടെ അമ്മ, മുള്ളുകൊണ്ടാണ് കാത് കുത്തി തന്നേട്ടാ. ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു, എന്നാലും ആ പ്രായത്തിൽ കൊതി കൊണ്ട് ഞാൻ സഹിച്ച ഒരു കഥ. അപ്പം ഇതാണ് നമ്മുടെ കല്ലുമ്മലുള്ള ചോറും കല്ലുമ്മല അരച്ച ചമ്മന്തിയും. കണ്ട ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു സൈഡാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ മറ്റേ എന്താ കുരുമുളക് ജാതി അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു പറമ്പാണ്. ഇപ്പുറത്തും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. അപ്പൊ നമ്മുടെ കല്ലിൽ അരച്ച ചോറ് റെഡിയായിട്ട് നമുക്ക് ഒരു ഉരുള കഴിച്ചു നോക്കാം. ഉപ്പ് കുറവാണ്, ഉപ്പിടണം ചെന്നിട്ട്. ചമ്മന്തി ഉണ്ട്, ഇനി കല്ല് കഴുകി കഴിഞ്ഞിട്ട് വേണം അകത്തേക്ക് പോവാൻ. അടിപൊളി റമ്മോനും അനുവിനും കൊണ്ടേ കൊടുക്കട്ടെ. ഞങ്ങൾ പറഞ്ഞില്ലൊരിടത്ത് പോവാൻ റെഡിയാവേണ്. ഞാൻ റെഡിയായി കഴിഞ്ഞ് മുടി മാത്രം കെട്ടാനുള്ളൂ. എൻ്റെ മുഖത്ത് ഞാനൊരു പൗഡർ ഇട്ടിട്ടുണ്ട്, ടാൽക്കം പൗഡർ അല്ല, ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു ഹെർബൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അതും നമ്മുടെ ഫേസിൽ പിമ്പിൾസും മാർക്കുകളൊക്കെ കുറയ്ക്കും. നമുക്കത് നനച്ചിടാം. നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ റോസ് വാട്ടറിൽ, അല്ലെങ്കിൽ നമ്മളുടെ സാധാ വെള്ളത്തിൽ നനച്ചിടാം. നനച്ചിട്ട് കഴിയുമ്പോൾ നമുക്ക് പകല് പുറത്ത് പോകുമ്പോൾ സൺലൈറ്റിൽ നിന്നും പൊടിയിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷനാണ്. എനിക്ക് കുറച്ച് പിമ്പിൾസിൻ്റെ മാർക്ക്, പിന്നെ കുറച്ച് കരിവാളിപ്പുണ്ടായിരുന്നു സ്കിന്നിൽ. അപ്പം ഞാൻ ഇപ്പം ഈ ദിവസങ്ങളിലാണ് സ്കിൻ കെയർ തുടങ്ങിയത്. വീണ്ടും ഞാൻ രാത്രിയിൽ അത് നനച്ചിടണുണ്ട് മുഖത്ത്. ഞാനത് ഇടുമ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. അവനും ഇടാറുണ്ട്, പിള്ളേരൊക്കെ ഇടാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി നമ്മുടെ മരുന്ന് കഴിഞ്ഞ് അടപ്പത്തിരിക്കുകയാണ്. അതിപ്പോൾ വെന്ത് കിടക്കുന്നുണ്ട്. നമ്മളതിനകത്തേക്ക് ഉലുവയ്ക്കിട്ട് ഇനി ആശാളി ജീരകം അത്ര ഇടണം, തേങ്ങാപ്പാലിടണം. അത് നമ്മൾ കുറച്ചുകൂടി രാത്രിയാകുമ്പോൾ ഇടുള്ളൂ. അപ്പം ഈ സമയത്ത് മരുന്ന് കഴിഞ്ഞ് ഒന്നും കഴിക്കില്ല, നമ്മൾ ഉറങ്ങണ സമയത്താണ് അത് കഴിച്ചിട്ട് കിടക്കണം. നമുക്കിനി ഒരു സ്ഥലത്ത് പോകാനുണ്ട്, പറ്റുമെങ്കിൽ പോകണ വഴിക്കത്തെ കാഴ്ചകൾ ഞാൻ എടുക്കും. വന്നിട്ട് പള്ളിയിൽ കുർബാനയുണ്ട്, അത് കഴിഞ്ഞിട്ട് രാത്രി എത്തിയിട്ട് വേണം മരുന്ന് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ. നമുക്ക് തുടർന്ന് കാണാം. ഓക്കെ, കല്ലും കൂടിയും കഴുകിയിട്ട് വേണം നമുക്ക് പോകാൻ. റമ്മോൻ്റെ യൂണിഫോമാണ് ഈ കിടക്കുന്നത്, ഇപ്പം കഴുകിയിട്ടുള്ളൂ. ഇന്ന് സ്പോർട്സ് ഒക്കെ ഉണ്ടായിരുന്നു, രണ്ടു മൂന്ന് ദിവസം നമുക്ക് പോകായിരുന്നു. ഞങ്ങൾ ഒരു ദിവസമേ പോയുള്ളൂ, വയ്യായതുകൊണ്ട് പോയില്ല. ഇനി തിങ്കളാഴ്ച ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, അവന് വയ്യായിരുന്നു കൊണ്ടാണ് ഞാൻ വിടാൻ. ഏതായാലും ഉച്ചവരെയും പോയിട്ട് ഇല്ല. പിന്നെന്താണ്, അവിടെ നല്ല പരിപാടികളൊക്കെ ആയിരുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ പുറമേ നിന്ന് ആരെയും കേറ്റൂല. പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ എടുത്ത് എല്ലാവരും അറിയിച്ചിട്ടും വലിയ കാര്യമില്ല. അവിടെ കുട്ടികളുടെ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് ഒക്കെ വരും, അല്ലാതെ പുറമേ നിന്ന് അങ്ങനെ ആദ്യം കേറ്റാനുള്ള. അങ്ങനെയാണ് നമ്മുടെ കല്ല് കഴുകിക്കഴിഞ്ഞു. ഇവിടെ വെച്ച് വീഡിയോ എടുക്കൽ ഇത്തിരി കഷ്ടമാണ്. അപ്പം നമ്മളിത് കല്ല് കഴുകിക്കഴിഞ്ഞിട്ടാ ഇനി അടുത്ത ചമ്മന്തി തരാം. അതെ, ഞാൻ സ്റ്റാൻഡ് പകുതിയായി പിടിപ്പിച്ച് ആദ്യം എൻ്റെ കൈ പിടിച്ചാണ് വീഡിയോ എടുത്തത്. അപ്പം എനിക്ക് അരക്കാനൊന്നും പറ്റണ്ടായിരുന്നില്ല. അപ്പം അവനെ കൊണ്ട് ഞാൻ സ്റ്റാൻഡ് എടുപ്പിച്ചു. എൻ്റെ സ്റ്റാൻഡൊക്കെ പോയിരിക്കുന്നു, പഴയ സ്റ്റാൻഡാണ് കേട്ടത്. നമ്മൾ രണ്ടാമത് അതിനെ ചെറിയ മിനിക്കോണിയൊക്കെ അങ്ങനെ ചെയ്ത് ശരിയാക്കി എടുത്തതാണ്. അപ്പം ചമ്മന്തി കഴിക്കലും കഴിഞ്ഞ് ഉണ്ടാക്കലും കഴിഞ്ഞു. അതവൻ അങ്ങോട്ട് കൊണ്ടുപോയി, അകത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവന്മാരവിടെ കഴിക്കട്ടെ, ഞാൻ എൻ്റെ സ്റ്റാൻഡ് കൊടുത്തിട്ട് പോട്ടെ. നമുക്ക് ഇനി കൊരട്ടിക്ക് പോകണം. കൊരട്ടി സ്റ്റാൻഡ് മേലൊക്കെ തേങ്ങരപ്പൊക്കെ ആയി. അപ്പം വ്ലോഗായിട്ട് ഞാൻ വീഡിയോ ഇടണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നത്. നമ്മുടെ അലക്ക് നടന്നുകൊണ്ടിരിക്കുന്ന തുണികളൊക്കെ പുറത്തിരിക്കുന്നതിന് വന്നിട്ട് വേണം ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കുറച്ച് അലക്കാനുണ്ടായിരുന്നു. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് വെച്ചത്, പക്ഷേ
അലക്കിയത് കുറച്ചുകൂടെ ഉരുപിഴിയാനുണ്ട്. പുഴയുണ്ടെങ്കിൽ നമുക്ക് പുഴയിൽ പോയി ഉരുപിഴിയായിരുന്നു. അപ്പോൾ പുഴയിൽ വെള്ളമില്ല, അല്ല മോട്ടർ അടിക്കണില്ല. അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് അടുക്കള വശം ഭയങ്കര മരങ്ങൾ അധികമായതുകൊണ്ട് ഇലകളും ഭയങ്കര തണലാണ്, നല്ലതാണ്. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് നമുക്കിവിടെ ഉണങ്ങൂല, എപ്പോഴും നനഞ്ഞടക്കും അടുക്കള മുറ്റം. പിന്നെ നമ്മൾ ഇപ്പോൾ ചെറിയ മിനിക്കോണികളൊക്കെ നടത്തി ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ ഇവിടെ പണിത്, കാരണം നമുക്കിവിടെ ആദ്യം ഇറങ്ങാൻ പറ്റില്ലായിരുന്നു. നമ്മൾ ചെറിയ സ്റ്റെപ്പൊക്കെ പണിതിട്ടുണ്ട്. ഞാനും പിള്ളേരും കൂടി കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇത്ര സ്റ്റെപ്പ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മുകളിൽ നിന്ന്. ഞങ്ങൾ രണ്ട് സ്റ്റെപ്പ് പണിതതാണ്. നമ്മൾ തലയും കുത്തി വീഴുമായിരുന്നു, കാരണം ഇറങ്ങാൻ ഭയങ്കര പാടായിരുന്നു. ആ രണ്ട് സ്റ്റെപ്പിൻ്റെ ഒരു കുറവ്, ഇത്തിരി ആഴമുണ്ടായി. അപ്പം നമുക്ക് ഇങ്ങനെ ചരിഞ്ഞ ഭൂമിയാണ് ഇവിടെ അങ്ങോട്ട്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇത്തിരി ഇറങ്ങുമ്പോൾ ചരിഞ്ഞ പോലെ തോന്നും. അങ്ങനെ പണിത് വെച്ചാൽ നമുക്ക് പോകുമ്പോൾ വേണ്ടെങ്കിൽ അവർക്ക് പൊളിച്ചളഞ്ഞ് കൊടുക്കാമല്ലോ. അവരെന്തോ പണിയാനൊക്കെ വന്നെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് ഇപ്പോൾ അത് അവർ പണിയാൻ വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇത്തിരി വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയമൊക്കെയാണ് അവർ വന്നെങ്കിൽ പണിക്കാർ വന്ന് പണിയുമ്പോൾ ആ വെള്ളമൊക്കെ തീർന്നു. പിന്നെ നമുക്ക് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ വെള്ളം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അമ്മ അപ്പോൾ കലത്തിൽ വെള്ളം വെച്ചിട്ടാണ് വന്നത് കേട്ടോ. അരക്കാനൊക്കെ സമയം കിട്ടുമല്ല. അപ്പം ഞാൻ ഇവിടെ ഒരു അടപ്പുണ്ട് ഉണ്ടോ, വലിയ വെള്ളമായിപ്പോയി. എനിക്ക് അളവൊന്നും ആദ്യത്തെ ദിവസം അറിഞ്ഞില്ല. ഇത് പച്ചരിയാണ് കേട്ടോ, ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. മറ്റേതൊരു കുത്തരിയാണ്, റോസ് കളറിലെ കുത്തരിയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ മമ്മി വെച്ചിരുന്നത് വെള്ള മറ്റേ വെളുത്തരി കൊണ്ടാണ് കേട്ടോ. ഞാൻ അങ്ങനത്തെയാണ് കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മൾ മരുന്നിലകളൊന്നും ഇടണില്ല. അപ്പോൾ ഇതും തന്നെ എനിക്ക് സൂപ്പർ മാർക്കറ്റുകാർ എന്നോട് പറഞ്ഞു. ഇതെന്താണ് ഞവര അരിയാണ് കേട്ടോ. അപ്പോൾ ഇതിലാണ് ഉണ്ടാക്കണമെന്നും ചില ചേച്ചിമാർ പറഞ്ഞു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ മൂന്നും വാങ്ങി, അടുത്ത ദിവസങ്ങളിലൊക്കെ വെക്കാമല്ലോ. അപ്പോൾ ഇത് ഉലുവ, ആശാളി, ജീരകം അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഉലുവ, ആശാളി, ജീരകം, പിന്നെ തേങ്ങാപ്പാൽ, പച്ചരി, അതാണ് നമ്മൾ ഇടുന്നത് കേട്ടോ. നമ്മൾ ഉലുവ വെള്ളത്തിലിട്ട് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കേട്ടോ. അപ്പോൾ ഇത് കുതിർന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴുകിയിടുന്നത് കേട്ടോ. നമ്മൾ അരി ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെ കുതിർന്ന് വരുമ്പോൾ ഉലുവ ഇടും, പിന്നെ എന്താണ് ആശാളി ഇടും, പിന്നെ ജീരകം ചതച്ചിടും. തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ അടിച്ചിടാം കേട്ടോ. നിങ്ങൾ അരി എടുക്കുമ്പോൾ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. കുട്ടികൾക്കൊന്നും നമ്മൾ അധികം കൊടുക്കൂല. ഇത് മുതിർന്നവരെ കണക്കിലെടുത്തെടുക്കാം. എൻ്റെ ഒരു വലിയ കലോട് ഒരു ചെറിയ കൊച്ചിനെ കയറ്റിയിരുത്താൻ പറ്റും, അത്ര വലിയ കലമാണ്. അപ്പോൾ അതിലിട്ടപ്പോൾ എനിക്ക് അളവറിയാണ്ട് അരി എടുത്ത് വെന്ത് വന്നപ്പോൾ അധികമായി. അവസാനം എൻ്റെ വീട്ടിൽ കഴിച്ച് തീർക്കാൻ പറ്റില്ല, അത്രയായിപ്പോയി. രാത്രി സമയമല്ലേ, അപ്പോൾ ഒരുപാട് മരുന്ന് കഴിഞ്ഞ് ബാക്കി വന്നു. ഇപ്പോൾ രാവിലെയാണെങ്കിൽ നമുക്ക് പിന്നെയും കഴിക്കാം. നമുക്ക് കുറച്ച് പ്രകൃതിയുടെ ഭംഗി കാണാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞത്. ഒരു വെയിൽ കിടക്കാനുള്ള സ്ഥലം ഉണ്ടാകുന്ന നോക്കി. അപ്പോൾ അതുകൊണ്ട് വേനലിൽ എപ്പോഴും ബാക്ക് സൈഡ് നനഞ്ഞിരിക്കും. കറുത്ത മണ്ണാണ്, എനിക്ക് കറുത്ത മണ്ണ് ഇഷ്ടമല്ല. ഞാൻ ഇവിടെ പറ്റുമെങ്കിൽ എന്തെങ്കിലും കല്ല് മണ്ണൊക്കെ ഇറക്കണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ വന്നിരിക്കാനൊരു മടിയാണ്. മരുന്ന് ഇനി ഉണ്ടാക്കണോണ്ട് ഇന്ന് നമ്മൾ പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ടും വളർത്തണം, പിന്നെ ഒന്ന് കൊത്തമരി എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ചെറിയ ചമ്മന്തി. ഇതാണ് നേരത്തെ ഞാൻ അരച്ചത് കേട്ടോ. അപ്പം ഞാനത് മുന്നേ ഇട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അടപ്പിലാണ് കത്തിച്ചത്. ഇപ്പോൾ തീയൊക്കെ കെടുത്തി, ഏകദേശം ചോറ് വെന്തിട്ടുണ്ട്. കാരണം നമുക്ക് സ്റ്റൗവിലെ പോലെ തീ കുറയ്ക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതിൻ്റെ കനലിൽ കിടന്ന് വേഗണുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ മൺകലങ്ങളുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മണ്ണിൻ്റെ പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അടപ്പ് വേണം, സ്റ്റൗവിൽ വെച്ചാൽ പൊട്ടിപ്പോവും. ഇത് വെച്ചിരിക്കുന്ന പാത്രം ഇങ്ങനെ കുഞ്ഞിക്കലങ്ങൾ, വേറെ കുറച്ച് കലങ്ങൾ പുറത്തെടുക്കേണ്ട. അത് മഴക്കാലം വന്നപ്പോൾ പൂത്തുപോയി. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് പള്ളിയിൽ പോയിട്ടാ, കുരട്ടി പള്ളിയിൽ പോയി. വരുന്ന വഴിയാണ് നമ്മൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ അങ്ങനെ നിർത്തിയെടുത്താണ്. അവിടെ ഏതോ അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കണ്ടായിരുന്നു. അപ്പം ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മക്കളെടുത്താണ് വീഡിയോ. ഫോട്ടോ ആയിപ്പോയി. ആദ്യം എടുത്തപ്പോൾ വീഡിയോ എടുത്തതാണ് കണ്ടത്. ഇതിപ്പോൾ ഞങ്ങൾ വരുന്ന വഴി, കാതി കൂടെ ഒക്കെ വഴിയാണ് ഞങ്ങൾ വരുന്നത്. പള്ളിയിലെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ കുറച്ച് സമയം വൈകിട്ടില്ല, കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അതിന് എനിക്ക് കൂടെ നമുക്ക് വേറെ ഒരു ദിവസം എനിക്ക് കുറച്ച് പള്ളിയുടെ വീഡിയോ ഇടാട്ടോ. ഇവിടുത്തെ പള്ളി പ്രകൃതിയുടെ എനിക്കിഷ്ടമാണ്. എനിക്ക് അതാണ് ഈ നാട് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെന്താണ് വൈകിട്ട് അവരും ഞങ്ങളൊക്കെ കൂടി പള്ളി എടുത്തോ വർത്താനൊക്കെ ആയിരുന്നു. വണ്ടിയിൽ എന്തെങ്കിലും പറയുമ്പോഴേക്കും അവന്മാരടക്കും. ഇതിവിടുത്തെ പള്ളിയാണ് കേട്ടോ. ഇത് കാടൂറ്റി പള്ളിയാണ്, ചെറിയൻ ചർച്ചാണ്. അപ്പം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തി. നമ്മൾ കാടൂറ്റി ജംഗ്ഷനിലേക്കാണ് ഇപ്പോൾ പോകുന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയ ഹോസ്പിറ്റലുണ്ട്, പള്ളി വക ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്, റൈറ്റ് സൈഡിൽ ഇപ്പോൾ കാണുന്നത്. പിന്നെ നമ്മൾ നേരെ വരുമ്പോൾ കാടൂറ്റി ജംഗ്ഷനാണ് ആ കാണുന്നത് കേട്ടോ. അത് നമ്മൾ ഇവിടെയാണ് എല്ലാ കാര്യങ്ങൾക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡിയായിട്ടാ. നമ്മളത് ഈ മൺകലത്തിലാണ് വെച്ചത്. മൺകലത്തിൽ കുറച്ച് അടിച്ചു പിടിച്ചപ്പോൾ ഞാനതിൽ നിന്ന്
പകർത്തി ഇതിനകത്തേക്ക്. ഇത്തിരി അധികമായി പോയി. നമുക്ക് നമ്മൾ ചെയ്തത് നേരത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ. ഇപ്പൊ രാത്രിയായിട്ടാണ് നമ്മള് ഒരു പള്ളിയിൽ പോവാനുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി വന്ന് അതിനുശേഷമാണ് തേങ്ങ അടിച്ചിട്ടത്. മുറി നാളികേരം ഇട്ടിട്ടുണ്ട്. ഇത്രയും ചിരണ്ടി മിക്സിയിൽ അടിച്ച് അതിൻ്റെ നീരിട്ടിട്ടുണ്ട്. ഉലുവ ആശാളി ജീരകം ഇട്ടോ. ഉലുവ കുതിർത്തി വെച്ചിരുന്ന് ആശാളി കഴുകി ചെറിയതുപോലെ ഒരു പാത്രത്തിലിട്ട് അത് വിട്ട് തിളച്ചു വന്നപ്പോഴേക്കും പിന്നെ ഇത് ചതച്ചിട്ട് ചീരകം ചതച്ചിട്ട് ചെറിയ ഇത് തേങ്ങ അടിച്ചതാണ് നമ്മൾ ഇട്ടേക്കണം കേട്ടോ. നേരി ഉപ്പും മധുരം ഉള്ളവർക്ക് മധുരം ഇടാം. ഞാനിപ്പോൾ അങ്ങനെയാണ് എടുത്തേക്കണം. അപ്പോൾ നമ്മുടെ മരുന്ന് കഴിഞ്ഞ് റെഡിയായി. ഇപ്പോൾ രാത്രിയിലാണ് നമ്മളൊക്കെ കഴിക്കാറ്. ഫുഡ് അധികം വെക്കാണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. കടകളിൽ പാലധികം തേങ്ങ അധികം അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടൊക്കെയാണെന്ന് പറയണേക്കാൾ ആൾക്കാർ കുട്ടികൾക്കൊന്നും അധികം കൊടുക്കരുതെന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ ഒരു പാൽക്കഞ്ഞി പോലെയായി ഞാൻ അധികം ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കി. നമുക്ക് ഒരു മൂന്ന് ദിവസം ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത മൂന്ന് ദിവസം വേറെ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്ന് രാത്രിയായിട്ട് നമ്മുടെ മരുന്നിന് റെഡിയായപ്പോൾ നമ്മളത് ഉണ്ടാക്കി സെർവ് ചെയ്തിട്ടുണ്ട്. പാത്രത്തിലേക്കാക്കി കുറച്ച് പണിയായിരുന്നു. മൺകലത്തിലാണ് ആക്കിയത്. അപ്പോൾ കുറച്ച് അടിക്കൊക്കെ പിടിക്കുന്ന പോലെയാവും. മൺകല അടുപ്പിലിരിക്കുമ്പോൾ പെട്ടെന്ന് ചൂടാകുമ്പോൾ നമുക്ക് തീ കുറയ്ക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി സംഭവം റെഡിയായി. നമുക്ക് മരുന്ന് കഴിഞ്ഞ് രാത്രിയിൽ കഴിക്കണം. അപ്പം നിങ്ങൾ ഉണ്ടാക്കുക ഈ കർക്കിടക മാസത്തിൽ. മഴയൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. ഇനി നമ്മൾ ഇത് മൂന്ന് ദിവസം ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് പിന്നെ മൂന്ന് ദിവസം കഴിയുമ്പോൾ വേറെ മരുന്നുകൾ ചതച്ചിട്ടിട്ട് വേറെ രീതിയിൽ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിക്കേണ്ട. മമ്മി ഉണ്ടായിരുന്ന കാലത്ത് കുറേ മരുന്നൊക്കെ ഇട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന നല്ല ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ്. ഉലുവ ആശാലി ജീരകമൊക്കെ ഇട്ടിട്ട് തേങ്ങപ്പാലിട്ട് നമ്മൾ അരിയിൽ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കിയാണ്. ഇനി നാളെ നമുക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം ഇതിൽ തന്നെ മൂന്ന് ദിവസം ഇങ്ങനത്തെ അരിയിൽ കഴിച്ചിട്ട് പിന്നെ വേറെ ഒരു തരം അരിയിൽ ആക്കിയിട്ട് അത് ശർക്കര ഉരുക്കി വേറെ ഒരു സംഭവമായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കൊരട്ടിപ്പള്ളി പോയ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ വീഡിയോ ലെങ്ത്തായി പോകില്ലേ. അപ്പം ഞങ്ങളുടെ ചെറിയ ഒരു ദിവസം ഇന്ന് അവസാനിക്കണം. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. അടുത്ത നല്ല വീഡിയോയിൽ കാണാം. ബൈ.